ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞങ്ങളിത് സംസാരിക്കുമ്പോൾ ഏകദേശം സെപ്റ്റംബർ വരെ നടക്കാൻ സാധ്യതയുള്ള പരീക്ഷകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നാഞ്ഞ് പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതി ജയിക്കാൻ പറ്റും. അതിനുള്ള സമയമുണ്ട്, മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. വേണമെന്ന് പറഞ്ഞ് പഠിച്ചാൽ ജോലി കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കണം. ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം ഞങ്ങൾ അപഹരിക്കുന്നില്ല. നമ്മളോടൊപ്പം ഇന്ന് ഐശ്വര്യമുണ്ട്, വൈഷ്ണവിയുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യാൻ സൂരജുണ്ട്. തുടക്കത്തിലെ ഒരു കാര്യം പറയാം, ഇവിടെ ഈ ഐശ്വര്യയും വൈഷ്ണവിയും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അതെല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക. ഇവരെ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വിളിക്കുകയാണ്, അത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇവിടെ സ്റ്റുഡൻ്റാണ്, അവരെ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനം അതൊരു വലിയ ഘടകമാണ്. നോളജ് ഈസ് പവർ. അതുകൊണ്ട് നമ്മുടെ ഈ കുട്ടികൾ കഠിനാധ്വാനം ചെയ്താണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അവർ ഓരോ ക്ലാസ്സും വളരെ പെർഫെക്റ്റ് ആക്കാനുള്ള മത്സരവും ശ്രമവുമാണ് നടക്കുന്നത്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ആരാണ് നിങ്ങൾ? എത്ര ശ്രമിച്ചിട്ടും മറ്റുള്ളവരെ പോലെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റാത്തവർ, നല്ല വീടുണ്ടാക്കാൻ പറ്റാത്തവർ, അച്ഛനും അമ്മയും സംരക്ഷിക്കാൻ പറ്റാത്തവർ, അങ്ങനെ വരുമാനം കയ്യിലില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവരെല്ലാം നിരന്തരം വായിക്കുകയും പഠിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുന്നത്. ഇവരുടെ സമയം ഇവർ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നോട്ട് എഴുതുക, പിന്നെ അത് റെഫർ ചെയ്യുക, രാവിലെ പത്രം വായിച്ച് എഴുതിയെടുക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അഭിപ്രായങ്ങൾക്കെല്ലാം നന്ദി. വീണ്ടും വീണ്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്നൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടന്നാൽ എന്താ എന്ത് പറയുന്നത്? ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാം. എന്താ, മാത്രമല്ല 10-20 മാർക്കാണല്ലേ കറണ്ട് അഫയേഴ്സ്. ഇതിൽ വേറൊരു രസം ഞാൻ പറഞ്ഞിരട്ടെ. നിങ്ങൾ 2 ആഴ്ച ഇരുന്ന് ജി കെ പഠിക്കുന്നു, മനസ്സിലായല്ലേ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. പക്ഷേ കറണ്ട് അഫയേഴ്സ് പരതി പഠിച്ചാലുണ്ടല്ലോ, കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. റെഡിമെയ്ഡായിട്ട് ഉത്തരം കിട്ടും അല്ലേ? അതിൽ ആശയക്കുഴപ്പം ഉണ്ടാവില്ല. ഈ കറണ്ട് അഫയേഴ്സിൽ ആശയക്കുഴപ്പമില്ല, അറിയാമെങ്കിൽ കൃത്യമായിരിക്കും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് തന്നെ പോയാൽ എന്താ? ശരി ഐശ്വര്യ, ഞാൻ ഇവിടെ കേട്ടതിൽ ഏറ്റവും അടുത്ത ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഒരു പട്ടണം കേരളത്തിലുണ്ട്, ശരിയല്ലേ? അപ്പോൾ സാഹിത്യ പദവി ലഭിച്ച പട്ടണം ഏതാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. എന്ത് പറയണു? ശരി, നമുക്ക് ഐശ്വര്യയ്ക്ക് തന്നെ ആദ്യത്തെ ചാൻസ് കൊടുക്കാം. അങ്ങോട്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ പട്ടണമാണ് കോഴിക്കോട്. കോഴിക്കോട്, അപ്പൊ കോഴിക്കോടിന്റെ പഴയ പേരാണ് കുക്കുട ക്രോഡം എന്നത്. അത് പണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ, ആർക്കും നമുക്കും കിട്ടിയില്ല അല്ലേ? കുക്കുട ക്രോഡം, കുക്കുട ക്രോഡം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി അറിയപ്പെടുന്നത് സാമൂതിരിമാർ എന്നാണ്. ശരിയാണ്, സാമൂതിരിമാർ. ഇനി കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ശരി. ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അങ്ങനെയാണെങ്കിൽ ചക്കിട്ടപ്പാറ ഇരുമ്പ് ഖനന കേന്ദ്രം ചക്കിട്ടപ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. അതേപോലെ ചോദിക്കണം, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെ ജല മ്യൂസിയം ഉണ്ടല്ലോ, കുന്ദമംഗലം, അത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തുഷാരഗിരി വെള്ളച്ചാട്ടം, ശരിയാണ്, എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതേപോലെ കുഞ്ഞാലി സ്മാരക ഇരിങ്ങൽ, ഇരിങ്ങൽ അത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. തച്ചോളി ഉദയനന്റെ നാട് വടകര എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ കെ ബി മേനോന്റെ നേതൃത്വത്തിൽ പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയത് കീഴരിയൂർ ബോംബ് കേസ്. നമുക്ക് ആ കീഴരിയൂർ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 42. അതുപോലെ തൃശ്ശൂർ, അല്ല, തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രം ആരുടെ കീഴിലായിരുന്നു? കോഴിക്കോട് സാമൂതിരിമാരുടെ കീഴിലായിരുന്നു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ മറുഭാഗത്ത് സാമൂതിരിയും കൂട്ടരുമായിരുന്നു അല്ലേ? സാമൂതിരിയും കൂട്ടരുമായിരുന്നു. അപ്പൊ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചോദ്യം ഉത്തരം കൂടെ ഒന്നുകൂടെ പറയാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ പട്ടണമാണ് കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ വാസ്കോ ഡ ഗാമയെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്ത് പോകണം നല്ലതല്ലേ? അല്ലേ? നമുക്ക് ആ കോഴിക്കോട് പറഞ്ഞ സ്ഥിതിക്ക്
ശരി, വൈഷ്ണവി പറയും. 1498 നമ്മുടെ വാസ്കോഡ ഗാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തുന്നത്. ചേമഞ്ചേരി പഞ്ചായത്ത്, പഞ്ചായത്ത് ചേമഞ്ചേരി പന്തലായനി കടപ്പുറം, പന്തലായനി കടപ്പുറം. ഇനിയിപ്പോ അതായത് ഒരു യൂറോപ്യൻ ശക്തി, അതായത് ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് വരുന്ന, ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ വിദേശ ശക്തി ചോദിച്ചാൽ അറബികളാണ്, പക്ഷെ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ചോദിച്ചാൽ പോർച്ചുഗീസ്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. അവർ വന്ന കപ്പൽ സെന്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ എത്ര തീരെ വന്നിട്ടുണ്ട്? 3 തവണ. ആ 3 തവണ ഏതൊക്കെയാണ്? 1498, പിന്നെ 1502, പിന്നെ 1524. 3 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ വാസ്കോഡ ഗാമ. അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ വാസ്കോഡ ഗാമ വന്ന് പോർച്ചുഗലിൽ നിന്നല്ലേ, പോർച്ചുഗീസുകാരനാണ് അല്ലേ, പോർച്ചുഗലിന്റെ തലസ്ഥാനം ലിസ്ബൺ. അവിടെ നിന്ന് ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ഇവിടെ കിടന്ന് തിളക്കുക, പറയാമോ? ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്ന കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയും? പോർച്ചുഗൽ എന്ന് കേട്ടപ്പോ, ആ പോർച്ചുഗൽ എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ വന്നു. നമ്മളെ കറണ്ട് അഫയർ ഇവിടെ തിരിച്ചു വരണം. എന്തായിരുന്നു? 1945 ഒക്ടോബർ 24 UNO ഫോം ചെയ്യുന്നത്. അതിന്റെ ഇപ്പോഴത്തെ 9th സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹം 2017 സെക്രട്ടറി ജനറൽ ആയിട്ട്. അത് അദ്ദേഹം മുന്നേ വഹിച്ചിരുന്ന പദവി ചോദിച്ചാൽ പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു. പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ ലിസ്ബൺ. അപ്പൊ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്നെ, പക്ഷേ എന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഡോക്ടർ ആമിന മുഹമ്മദ്. നമുക്ക് അത് വിട്ടിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വന്നാലെന്താ, നമ്മൾ അവിടെ തന്നെ പോയാൽ പറ്റില്ലല്ലോ. ശരി, അപ്പൊ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട്. അപ്പൊ സാർ അവിടെ ഒരു പറഞ്ഞുകൂടെ, നമ്മുടെ ഇന്ത്യയിൽ ആകെയുള്ള ഹെറിറ്റേജ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എത്തിയിട്ടുള്ള സൈറ്റുകൾ ആകെ എണ്ണം 42 അല്ലേ? ആകെ 42. നിങ്ങൾ ഇത് ആലോചിച്ച് പറയണം, ഞാൻ ചിലപ്പോ എല്ലാം ചിലപ്പോ അങ്ങനെ എനിക്ക് വരില്ല. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ യുനെസ്കോ പറഞ്ഞു കൊടുത്തു, യുനെസ്കോയുടെ പൈതൃക പട്ടികയല്ലേ? അപ്പോൾ യുനെസ്കോ എന്താണ്, യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്, യുനെസ്കോ സ്ഥാപിച്ചത് എവിടെയാണ്, യുനെസ്കോയുടെ ആസ്ഥാനം ഏതാണ്, ആ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ കുട്ടികൾക്ക് ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. യുനെസ്കോയെ കുറിച്ച് പറയും. യുനെസ്കോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നതാണ്. ശരി, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോയുടെ പൂർണ്ണ പേര്. യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ്, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. യുനെസ്കോ രൂപീകരിച്ചത് 1945 യുനെസ്കോ രൂപീകരിച്ചത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പെട്ടിട്ടുള്ള 42 സൈറ്റുകൾ ഇന്ത്യയിലുണ്ട് അല്ലേ? 42, നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ് സൈറ്റിന് എടുക്കാം. എന്താ 42 സൈറ്റുകളുണ്ട്? അപ്പോൾ യുനെസ്കോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ UNO-യും കൂടെ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കാണണം അല്ലേ? ടച്ച് ചെയ്തിട്ടുണ്ട്. യുനെയിൽ എത്ര രാജ്യങ്ങളാണ് ഉള്ളത്? 193rd രാജ്യം. സൗത്ത് സുഡാൻ. ആഫ്രിക്ക. അതിന്റെ തലസ്ഥാനം ഏതാണ്? ജുബ. അങ്ങനെയാണെങ്കിൽ 192rd ഏതാണ്? മോണ്ടിനെഗ്രോ. പോഡ്ഗോറിക്ക അല്ലേ? UNO സ്ഥാപിച്ചത് 1945 ഒക്ടോബർ 24. ഒക്ടോബർ 24. അപ്പൊ നമ്മുടെ ഈ പഠന രീതി കുട്ടികളെ അനുകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, പരമാവധി അനുകരിക്കാൻ ശ്രമം നടത്തുക. ഈ 1945 എന്നൊരു വർഷം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോയത്? അതാണ് ഞാൻ പറയുന്നത്, അതാണ് ഈ പഠനത്തിൻ്റെ കാതൽ, നമ്മുടെ പഠനത്തിൻ്റെ കാതൽ. ചുമ്മാ 1945 യുനെസ്കോ പാരീസിൽ സ്ഥാപിച്ചു അങ്ങനെ പറയാൻ വേണ്ടിയല്ല നമ്മളിരിക്കുന്നത്. നമ്മളെ മുന്നിലിരിക്കുന്നത് ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ വാങ്ങാൻ കഴിയാത്തവനാണ്. ചില റാങ്ക് ഫയൽ വാങ്ങാൻ ഇവർക്കൊക്കെ മോഹം കാണും, പക്ഷെ പിന്നെ നമ്മളെ ഈ അറ്റാക്കോട്ട് വാങ്ങിക്കാത്തതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് 45 ഒന്ന് കയറി, നമുക്ക് കൂട്ടായിട്ട് 45 ഒന്ന് ആലോചിച്ചാലോ. 45 അല്ലേ, 1945 എന്നുള്ള വർഷത്തല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വർഷത്തിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ നമുക്കൊന്ന് ആലോചിച്ചാലോ. കറണ്ട് അഫേഴ്സാണ്, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ, ഞങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സ് മാത്രം പറയാൻ അറിയില്ല. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ ഐശ്വര്യ? യഥാർത്ഥത്തിൽ ചുമ്മാ കറണ്ട് അഫേഴ്സ് മാത്രം, വയലാർ അവാർഡ് ലഭിച്ചത് ഇന്നാർക്ക്, പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇന്നാർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു പോയി നമുക്ക് നിങ്ങൾക്ക് ഈ ജന്മം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, അടി ഒരു സവിസ്തരം പറയാനേ നമുക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിർത്തിയിട്ട് പോകാനേ ഒക്കെയുള്ളൂ. 45 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനം റോം ആണ്, ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം. ഞാൻ പറഞ്ഞത് 45 നമുക്കൊന്ന് എഴുതുന്ന അതെ മറ്റേ കുട്ടികൾക്ക് പിന്നെ ഒന്ന് മനസ്സിലാവും. ശരിയല്ലേ, 1945 ഹെഡിങ് എഴുതു. അത് മാത്രമല്ല ഐശ്വര്യക്ക് എഴുതാതിരുന്നല്ലേ ചിലപ്പോൾ ചെറിയ അസ്വസ്ഥതകളുണ്ടാവും അല്ലേ? 45 മോളെ 1, 2 എന്ന നമ്പർ ഇടണേ.
45 ആദ്യ എഫ് എ ഒ ശരിയല്ലേ, 1945 റെക്ടാംഗിൾ ഇട്ടു, റെക്ടാംഗിൾ 1945 ഒക്ടോബർ 16 ഭക്ഷ്യദിനം, ലോക ഭക്ഷ്യദിനം, അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം, റോം, റോം ആണ് ആസ്ഥാനം, റോം ഇറ്റലിയുടെ ക്യാപിറ്റൽ, ക്യാപിറ്റലാണ് റോം, ശരിയല്ലേ. ശരി, അപ്പോൾ 1945 നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ബൈ ചാൻസിൽ 1945 എന്നൊരു വർഷം ഉപയോഗിച്ചതാണ്. ആ ഉപയോഗിച്ചപ്പോൾ 45 എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ എന്നെ പരിശോധിക്കുകയാണ്. 1, 2, അതുപോലെ ഹിരോഷിമ നാഗസാക്കി ബോംബ് ആക്രമണം നടത്തിയത് 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ആദ്യം ഹിരോഷിമ ഓഗസ്റ്റ് 6 ആണ് നാഗസാക്കി ഓഗസ്റ്റ് 9 ആരാണ് ബോംബിട്ടത്? അമേരിക്ക. എവിടെ ബോംബിട്ടു? ജപ്പാനിൽ ബോംബിട്ടു. ഏത് യുദ്ധത്തില്? രണ്ടാം ലോക മഹായുദ്ധം. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പൊ ശരി, അപ്പൊ രണ്ട് പ്രാധാന്യം കിട്ടി. ഇനി 1945 ഒക്ടോബർ 24 തീയതി യു എൻ ഒ നിലവിൽ വന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, അത് എഴുതിയിട്ടുണ്ടല്ലോ. 1945 ഒക്ടോബർ 24 യു എൻ ഒ നിലവിൽ വന്നു. ഇനി 1945 വേൾഡ് ബാങ്കും ഐ എം എഫും പ്രവർത്തനം ആരംഭിച്ചു. ഐ ബി ആർ ഡി ഐ എം എഫ് അത് ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഐ എം എഫ് ആണ്. രണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ഡി സി. ഡി സി എന്താണ്? ഡിസ്ട്രിക്ട് കൊളംബിയ. അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ്? വാഷിംഗ്ടൺ ആണ്. ഏത് നദിയുടെ തീരത്ത്? പോട്ടോമാക്ക് നദിയുടെ തീരത്ത്. ഏത് നദിയുടെ തീരത്താണ്? പോട്ടോമാക്ക്. ഇനി 45 പ്രത്യേകത എന്താണ്? 45 അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിലവിൽ വരുന്നത്. ഒക്ടോബർ 24 തന്നെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിലവിൽ വരുന്നത്. അപ്പൊ നമുക്ക് അന്തർദേശീയ നീതിന്യായ കോടതിയെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. ശരി, ആസ്ഥാനം ഹേഗ് ആണ്. നെതർലൻഡിലെ ഹേഗിലാണ്. അപ്പൊ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ഏത് രാജ്യത്താണ്? നെതർലൻഡ്. നെതർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ആംസ്റ്റർഡാം. നെതർലൻഡ് ഏത് ഭൂഖണ്ഡത്തിലാണ്? നെതർലൻഡ് യൂറോപ്പ്, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള രാജ്യമാണ് ഏത്? നെതർലൻഡ്. ഈ നെതർലൻഡിനെയാണ് പണ്ട് നമ്മൾ ഹോളണ്ട് എന്ന് വിളിക്കുന്നത്. ഏതാണ്? ഹോളണ്ട് എന്ന് വിളിക്കുന്നത്, നെതർലൻഡ്. ശരി, അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ഐശ്വര്യ എത്ര ജഡ്ജിമാരാണുള്ളത്? 15 ജഡ്ജിമാർ. എത്രയാണ് കാലാവധി? 9 വർഷം കാലാവധി. ഈ കേരളത്തിലെ നെതർലൻഡ് ഹോളണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്, എവിടെയാണ്? കുട്ടനാടാണ്. എന്തുകൊണ്ട്? താഴ്ന്നു കിടക്കുന്നത്. അപ്പോൾ ഈ നെതർലൻഡ് സമുദ്രനിരപ്പിൽ നിന്ന് എങ്ങനെയാണ് കിടക്കുന്നത്? താഴെയാണ്. ലന്തക്കാരെന്ന് വിളിക്കുന്ന ആരെയാണ്? നെതർലൻഡുകാരെയാണ്. ഡച്ചുകാരെന്ന് വിളിക്കുന്ന ആരെയാണ്? ഡച്ചുകാരെന്ന് വിളിക്കുന്ന ആരെയാണ്? നെതർലൻഡുകാരെയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. നമുക്ക് യൂറോപ്യന്മാരുടെ വരവ് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ശരി, ഇനി 1945 കുറിച്ച് എന്താ ഉള്ളത്? പീപ്പിൾസ് പ്ലാൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ, അത് ആദ്യം പറയേണ്ടതായിരുന്നു. പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് മാനവേന്ദ്ര റോയ്. മാനവേന്ദ്രനാഥ റോയ് അല്ലെങ്കിൽ നരേന്ദ്രനാഥ ഭട്ടാചാര്യ. ആ രണ്ട് പേരും എഴുതണം കേട്ടോ, അത് രണ്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് പേരെഴുതിയിട്ടുണ്ടോ? എഴുതാതെ നിൽക്കുകയാണ് കേട്ടോ. എം എൻ റോയുടെ ഫുൾ മൊത്തത്തിൽ പേര് പറയൂ. മാനവേന്ദ്രനാഥ ഭട്ടാചാര്യ അല്ലെങ്കിൽ ഭട്ടാചാര്യ, നരേന്ദ്രനാഥ ഭട്ടാചാര്യ. അപ്പൊ ആ കേസ് നമ്മൾ പറഞ്ഞു. ഇനി എം എൻ റോയിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് എം എൻ റോയ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത് 1934. അപ്പൊ 1934 എം എൻ റോയ് അങ്ങനെ പറഞ്ഞത്. എം എൻ റോയിയെ കുറിച്ച് പി എസ് സി ചോദിച്ചിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസിൽ ഒന്ന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചത് എം എൻ റോയിയാണ്. അദ്ദേഹം ഒരു ബംഗാളിയാണ് അല്ലേ? ഒരു ബംഗാളിയാണ്. എം എൻ റോയിയുടെ കൃതികൾ ഏതാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, പിന്നെ പ്രിസൺ മാനുസ്ക്രിപ്റ്റ്, ബിയോണ്ട് മാർക്സിസം. ബിയോണ്ട് മാർക്സിസം, മാർക്സിസം, പിന്നെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്നുകൂടെ പറയൂ. ആദ്യം പറഞ്ഞത് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, അതാണ് പി എസ് സി ചോദിച്ചത്, എം എൻ റോയുടെ പുസ്തകം. അടുത്തത് പ്രിസൺ മാനുസ്ക്രിപ്റ്റ് രണ്ടാമത്തെ കൃതി. മൂന്നാമത്തത് ബിയോണ്ട് മാർക്സിസം. ഇതെല്ലാം ആരുടെ കൃതികളാണ്? എം എൻ റോയ്. അതൊരു കൊടും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അറിയാമല്ലോ. എം എൻ റോയ് ഒരു കൊടും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ശരി, അപ്പോൾ നമ്മൾ 1945 എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടോ?
രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. വെരി ഫൈൻ, നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. അപ്പൊ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയാം. 1939 സെപ്റ്റംബർ 1 ആരംഭിച്ചു രണ്ടാം ലോക മഹായുദ്ധം. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി തുടങ്ങി. 1945 സെപ്റ്റംബർ 2 ജപ്പാൻ പരാജയപ്പെട്ടു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. പിന്നെ UNO രൂപീകരിക്കുന്നു അല്ലേ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. വേറെ 1945 എത്ര എണ്ണം കിട്ടി? 8 കിട്ടി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, ഈ 1945 എന്ന് പറഞ്ഞപ്പോൾ ഈ 8 നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ 8 വരണ്ട, ഒരു 2-3 എണ്ണം വന്നെങ്കിൽ നിങ്ങൾ പഠനത്തിൻ്റെ ലൈനിലേക്ക് വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ലൈനിലേക്ക് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് വായന തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികളോ മെമ്പറോ ആയിരിക്കണം. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പ്രിൻ്റഡ് നോട്ട് മാത്രം വായിക്കുന്നവരായിരിക്കും. മനസ്സിലാക്കുക. ശരി, നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോയാലും എന്താ. അപ്പോൾ ഇപ്പോൾ MN റോയിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ 1934 എന്ന് പറഞ്ഞു. 1934 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഓടിപ്പോയതേ, എന്തുകൊണ്ട് ഈ 1934 നിങ്ങൾ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല? വേണ്ടേ? വേണോ? വേണ്ടേ? വേണം. എന്നാൽ പിന്നെ അടിച്ചിട്ട് 1934 കയറാം. അത് ഐശ്വര്യ തന്നെ പറയിട്ട്. 1934 അപ്പോൾ നമുക്ക് വേറെ പറയാം. 1934 കുറിച്ച് അയാൾ സംസാരിക്കും. പിന്നെ ഈ 0 വിമാനത്താവളം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. 0 വിമാനത്താവളം. തവാങ് ബുദ്ധമത കേന്ദ്രം അരുണാചൽ പ്രദേശ് തന്നെയാണ്. നന്ദാദേവി കൊടുമുടി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ധവളഗിരി പർവ്വതമാണ് എവിടെ? നേപ്പാൾ. അന്നപൂർണ പർവ്വതം നേപ്പാളിലാണ് അല്ലേ. ശരി, അപ്പൊ നമുക്ക് അഴുത്തം താഴെ നോക്കാം. 1934 ശരി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1934. ആരാണ് രൂപീകരിച്ചത്? ജയപ്രകാശ് നാരായണം, ആചാര്യ നരേന്ദ്രദേവ്. ശരി ശരി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് പാട്നയിലാണ്. പാട്നയിലാണ്. അടുത്തത്. അടുത്ത 1934 ഗാന്ധിജിയുടെ 4 കേരള സന്ദർശനം. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ, ഗാന്ധിജിയുടെ 4 കേരള സന്ദർശനം. 1934 ഹരിജൻ ഫണ്ട് സ്വീകരണമായിട്ട് വന്നല്ലേ, അത് സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ശരി, അപ്പോഴാണ് കൗമുദി ടീച്ചർ വളം ഊരി കൊടുത്ത ആ ചരിത്രമൊക്കെ ഉണ്ടാകുന്ന സംഭവം അപ്പോഴാണ്. ശരി, അന്തരിക്കുന്നത് കൗമുദി ടീച്ചർ. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത്. 1934 വേറെ എന്തെങ്കിലും ഉണ്ടോ? ശരി, അപ്പൊ നമുക്ക് കൃത്യയുടെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ശരിയല്ലേ, വരൂ ഐശ്വര്യ. അപ്പോൾ നമ്മൾ അല്പം കാട് കയറി. കറണ്ട് അഫയേഴ്സിലാണെന്നുണ്ടെങ്കിൽ ശരിയല്ലേ, നമുക്ക് അടുത്തൊരു കറണ്ട് അഫയേഴ്സിലേക്ക് തന്നെ വീണ്ടും കടക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ അറിയാവൂ, സത്യം. നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കറണ്ട് അഫയേഴ്സ് മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ കഴിയില്ലല്ലോ, അത് സത്യമാണ്. ശരി, പിന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഭാരതരത്നം. ശരിയല്ലേ, ഏറ്റവും വലുതാണ് ഭാരതരത്നം. സിവിലിയൻ പുരസ്കാരമാണ് അല്ലേ. ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ. അടുത്ത്? പത്മഭൂഷൺ. പത്മഭൂഷൺ. അടുത്തത്? പത്മശ്രീ. പത്മശ്രീ. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ശരിയല്ലേ. തുകയില്ല. ഇതൊരു ഒരു പദവിയാണ്, സ്ഥാനമാണ്. ശരി, അംഗീകാരമാണ്. വലിയൊരു അംഗീകാരമാണ്. ഭാരതരത്നം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു അംഗീകാരമാണ്. ശരിയല്ലേ. ശരി, ഭാരതരത്നം കൊടുത്തു തുടങ്ങി 1954 അല്ലേ. 54 ഭാരതരത്നം കൊടുത്തു തുടങ്ങി. നമുക്ക് അതിലേക്ക് കടക്കണ്ട, അതിലേക്ക് കടന്ന കറണ്ട് അഫയേഴ്സ് കുറഞ്ഞു പോകും. ശരി, ഈ ഭാരതരത്നം കൊടുക്കുന്ന മോഡലിൽ സംസ്ഥാന ഗവൺമെൻറ്റും പത്മ അവാർഡുകൾ പോലെ തന്നെ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, ഇങ്ങനെ. ഇതൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, തീർച്ചയാണ്. എൻ്റെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ കേരള പുരസ്കാരങ്ങൾ കൊടുത്തു തുടങ്ങിയത് 2022 മുതലാണ്. 2022-23 അടുത്ത പരീക്ഷ, അടുത്ത കേരള പുരസ്കാരം കൊടുക്കുന്നതിന് മുമ്പ് പരീക്ഷകളെല്ലാം നടക്കും. ശരിയാണോ തെറ്റാണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 2 പുരസ്കാരങ്ങളും പഠിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ബാക്കി 99 പഠിച്ചാൽ മതി എന്ന് ചോദിച്ചിട്ട് അവസാനം ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോർത്തിയെന്നൊന്നും ആരും പറയരുത്. പണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വിജിലൻസ് പരാതി കൊടുത്തവരുണ്ട്.
ഇതെങ്ങനെ സംഭവിക്കുന്നു അറിയാം, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബൈ ചാൻസ് ചില പേജുകളിൽ വരും. എന്നാൽ ചില പേജുകളിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പോഴിതിനെക്കുറിച്ചൊന്നും പറയില്ല. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറയും. അതിൻ്റെ കാരണം ഈ പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി പറയും, ഇത് ചക്രവാണി സാറിൻ്റെ സ്ഥാപനത്തിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ, ഇംഗ്ലീഷ് സാറിട്ടത് തന്നെ, മാത്സ് പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഈ കേട്ടോണ്ടിരിക്കണോ വീട്ടിൽ ചെന്ന് പറയും, അവിടെ പഠിക്കണവർക്കേ കിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ ഔട്ടായി എന്നൊക്കെ ആളുകൾ ചുമ്മാ അതൊക്കെ പറഞ്ഞേക്കാം. ശരി, ഇപ്പോൾ കേരള പുരസ്കാരത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താ 2022 മുതലാണ് കേരള പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ് തുകയൊന്നുമില്ല. 2023 ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 2023 കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, ഇത് കിട്ടിയത് ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ശരി, തുടങ്ങാമല്ലോ. ഐശ്വര്യ പറഞ്ഞെങ്കിൽ പറയട്ട്. ശരി, പറഞ്ഞോളൂ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ശരി, രണ്ടാമത്തെ അവാർഡ്. അതായത് ഒന്ന് എൻഡിക്ക് കിട്ടി, ഇത് രണ്ടാമത്തെ. ഇത് രണ്ടാമത്തെ അവാർഡാണ് 2023. ശരി, ഇപ്പൊ കേരള ജ്യോതി ലഭിച്ചത് ടി പത്മനാഭനാണ്. ടി പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ചെറുകഥാകൃത്താണ്. നോവലുകളൊന്നും എഴുതിയിട്ടില്ല, ചെറുകഥ മാത്രം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ടി പത്മനാഭൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഇടയ്ക്കുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ് ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നളിനകാന്തി. നളിനകാന്തി, അപ്പൊ നളിനകാന്തി ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കാം അല്ലേ? നല്ല ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യനാണ്. പറയൂ, ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ടി പത്മനാഭന്റെ ജീവിതം പശ്ചാത്തലമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നളിനകാന്തി. ശരി, അത് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട്. യഥാർത്ഥത്തിൽ ഞാനത് ഇതിവിടെ വായിച്ചു കണ്ടത്, ഞാനത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അരിച്ചു പറക്കി നോക്കുന്നതാണ്, ആരും വിട്ടുപോകും അല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ കേരള ജ്യോതി കഴിഞ്ഞു. ഇനി കേരള പത്മനാഭന് വേണമെങ്കിൽ പറയാം, 2003 എഴുത്തച്ഛൻ പുരസ്കാരം ടി പത്മനാഭന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ചെറുകഥകൾ പറയാം, സാക്ഷി, ഗൗരി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഇതൊക്കെ ടി പത്മനാഭന്റെ ചെറുകഥകളാണ്. 1995 അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. 1995 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ശരി, അപ്പോ പിന്നീട് ചെറുകഥകൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, അതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നല്ല ചെറുകഥകൾ എഴുതുന്ന വ്യക്തിയാണ് ടി പത്മനാഭൻ, അതിൽ സംശയമില്ല. അത് മാത്രമല്ല, പുള്ളി ഒരു ഒറ്റേനാണ്. നമുക്ക് ഈ അരിക്കൊമ്പൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന, വെട്ടിത്തുറന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയാണ് ആര്? ടി പത്മനാഭൻ. അപ്പോൾ അദ്ദേഹത്തിനാണ് കിട്ടി. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. അടുത്തത് കേരള പ്രഭയാണ്. കേരള പ്രഭ ലഭിച്ചത് ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി. ഫാത്തിമ ബീവിക്കാണ് കേരള പ്രഭ ഒരാൾക്ക് കിട്ടിയത്. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഇപ്പൊ അവർ മരിച്ചുപോയി. ശരി, അടുത്തത് 2023 സൂര്യ കൃഷ്ണമൂർത്തി. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളാം, ഞാൻ പറയാം. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും തീർച്ചയാണ്. അടുത്തത് കേരള പ്രഭ രണ്ടു പേർക്കാണ് കിട്ടിയത്. ഒന്ന് സൂര്യ കൃഷ്ണമൂർത്തി, കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. രണ്ട് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ഇനി കേരളശ്രീ 5 കിട്ടി അല്ലേ? കേരളശ്രീ എത്ര പേർക്ക് കിട്ടി? 5. ഈ 5 ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഏത് മേഖലയിലാണെന്ന് ചോദിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ കേരള സ്ത്രീ ലഭിച്ചത് 5 അതിൽ ഒന്നാമത്തെ ആളാണ് പുനലൂർ സോമരാജൻ. സാമൂഹിക സേവനമാണ് അദ്ദേഹത്തിന്റെ മേഖല. അതെ അതെ. രണ്ടാമത്തെ ആളാണ് കെ എം ചന്ദ്രശേഖരൻ. അദ്ദേഹം സിവിൽ സർവീസുകാരനാണ്. കെ എം ചന്ദ്രശേഖരൻ. അടുത്ത വ്യക്തിയാണ് ഡോക്ടർ പി വി ഗംഗാധരൻ. ശരിയാണ്. അടുത്ത നാലാമത്തെ ആളാണ് പണ്ഡിറ്റ് രമേശ് നാരായൺ. പണ്ഡിറ്റ് രമേശ് നാരായൺ കലയാണ്. ഇനി അടുത്ത് വരുന്നത് 5 ആള് രവി ഡി സി. വ്യവസായമാണ്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആളാണ് അല്ലേ. അവർക്കൊരു പുസ്തക ഡി സി ബുക്സ് ഉണ്ട്, ഡി സി ബുക്സ് അല്ലേ. ശരിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തു. ശരിയല്ലേ? കേരള പുരസ്കാരം 2022 കൊടുത്തു തുടങ്ങി, ഇപ്പൊ 2023 കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ ലോക കേരള സഭയുണ്ടല്ലോ. ലോക കേരളസഭ തുടങ്ങിയത് 2018 2 അതൊരു നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. ലോക കേരളസഭ 2 2018 2022 അങ്ങനെയാണ് പോകുന്നത്. ഈ 2 ലോക കേരളസഭയുടെ മീറ്റിംഗ് നടക്കുന്നത്. അത് തിരുവനന്തപുരത്താണ് വെച്ച് നടന്നതെന്നുള്ളതും ലോകത്താകമാനമുള്ള കേരളീയരെ സംഘടിപ്പിക്കാനും അവരുടെ റിസോഴ്സസ് നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ് കേരള ഗവൺമെൻറ് നടത്തുന്നത്. ശരിയല്ലേ? ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1, 2
നല്ല തുകയുള്ളതുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ അവസാനം കിട്ടിയത് നമുക്കറിയാം ആർക്കാണെന്ന്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണവും വേണ്ടി വന്നാൽ എഴുത്തച്ഛനെ കുറിച്ചും എഴുത്തച്ഛൻ പിന്നെ മലയാള സർവകലാശാലയെക്കുറിച്ചും ഒക്കെ കൂടുന്ന ഓടിച്ച് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ലതായിരിക്കും. ഈ മലയാള സർവകലാശാലയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പിന്നെ ഭാരതപ്പുഴയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഭാരതപ്പുഴയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശോകനാശിനി പുഴയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതെല്ലാം ഒന്നി എന്നു പറയേണ്ടി വരും അല്ലേ. എല്ലാം കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന കുറേ പേരുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നവരും രാവിലെ എഴിച്ച് കേൾക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പറഞ്ഞാൽ എന്താ? ശരി, പറയും. എഴുത്തച്ഛൻ പുരസ്കാരം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ്. ശരി, ഡോക്ടർ എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ശരി, ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 ആദ്യം ലഭിച്ച വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ള 500,000 രൂപയാണ് കേരള ഗവൺമെന്റ് ആണ്. ശരിയാണ്. ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ. ശരി, 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഡോക്ടർ എസ് കെ വസന്തൻ എന്ന് പറഞ്ഞു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എ സേതുമാധവൻ. സേതു എന്ന് പറയുന്ന എ സേതുമാധവൻ, അദ്ദേഹത്തിന്റെ കൃതികൾ പാണ്ഡവപുരം, അടയാളങ്ങൾ, മറുപിറവി, അതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശരിയാണ്. അതെ, അത് ഇത് എന്താണെന്നറിയ, ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ സേതു എന്നേ നമുക്കൊക്കെ അറിയാവൂ. നമ്മൾ ഇപ്പോൾ കഥാകാരൻ എന്നുള്ള അടിസ്ഥാനത്തിൽ സേതുവിൻ്റെ പുസ്തകം എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. യഥാർത്ഥ പേരെന്താണ്? എ സേതുമാധവൻ. അങ്ങനെയാണെങ്കിലേ ഈ അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ശിവാജി റാവു ഗെയ്ക്വാദ്. അങ്ങനെയാണെങ്കിൽ വിനോബ ഭാവയുടെ യഥാർത്ഥ പേരെന്താണ്? വിനായക് നരഹരി ഭാവേ എന്നതാണ് വിനോബ ഭാവയുടെ യഥാർത്ഥ. വിനായക് നരഹരി ഭാവേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പണ്ടേ ഒരു ഉസ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക്. സച്ചി കെ ആർ സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മുഴുവൻ പേര് കെ എം വാസുദേവൻ നമ്പൂതിരി. നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. കെ എം വാസുദേവൻ നമ്പൂതിരി ആർട്ടിസ്റ്റാണ്, ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ്, ആർട്ടിസ്റ്റാണ് കെ എം വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹത്തെ വരയുടെ പരമശിവൻ എന്ന് വിളിച്ചത് ആരാണ്? വി കെ എന്റെ മുഴുവൻ പേര് എന്താണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായി. കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് അത് പറയാൻ പറ്റാതെ പോയി. നമുക്കും ഒരുപാട് സംശയങ്ങൾ വരും, സ്വാഭാവികമാണ് അല്ലേ. എല്ലാം അറിയാമെന്നും നമ്മളിതുവരെ ആരുടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെങ്കിൽ അത് ശരിയല്ല യഥാർത്ഥത്തിൽ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നല്ലതാ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഇടവേളയിൽ കേരളത്തിലെ എത്രാം കേരള നിയമസഭയാണിത്? ഇപ്പോൾ 15ാം നിയമസഭ. എത്ര മന്ത്രിമാരുണ്ട്? 21 മന്ത്രിമാരുണ്ട്. കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ? 12ാമത്തെ വ്യക്തി. സത്യപ്രതിജ്ഞ ചെയ്യുന്ന എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? 23ാമത്തെ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. 23ാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. വ്യക്തികളാകെ 12 പേരെ വന്നിട്ടുള്ളൂ. അതിൽ 4 പ്രാവശ്യം മുഖ്യമന്ത്രി ഏതാണ്? കെ കരുണാകരൻ. 4 പ്രാവശ്യം. ഞാൻ പറയാൻ വന്നത് അതല്ല. ഇപ്പോൾ 2 മന്ത്രിമാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ മന്ത്രിമാരാരെല്ലാം അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് പറയും. ഇനി ഈ മന്ത്രിമാർക്ക് നിയമിക്കുന്ന ആരാ മന്ത്രിമാർ? ഗവർണറാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരാണ്? ഗവർണറാണ്. ശരിയല്ലേ? ഡി ജൂറെ എന്നറിയപ്പെടുന്ന ആരാണ്? ഗവർണർ. ഡി ഫാക്ടോ മുഖ്യമന്ത്രിയാണ്. ഡി ഫാക്ടോ എന്ന് വെച്ചാൽ ആക്ച്വൽ. മറ്റേത് ബൈ ലോ, നിയമപരമായിട്ട് ആരാണ്? ഗവർണറാണ്. ഗവർണറെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട. എന്താ, നമുക്ക് ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോ 2 മന്ത്രിമാർ വന്നു. ആ മന്ത്രിമാരുടെ പേരും വകുപ്പും പറയാമോ? ഒന്ന് ഗണേഷ് കുമാർ, അദ്ദേഹമാണ് ഗതാഗത വകുപ്പ് മന്ത്രി അല്ലേ. ഉൾപ്പെടുന്നു. പിന്നെ പത്തനാപുരം എം എൽ എ ആണ്. പത്തനാപുരം കെ ബി ഗണേഷ് കുമാർ, കെ ബി ബി ബുക്ക് ആർ ബാലകൃഷ്ണനുള്ള കെ ബി ഗണേഷ് കുമാർ. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അല്ലേ, ഗതാഗത വകുപ്പ് മന്ത്രി. പിന്നെ ഒന്ന് വന്നത് ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏത് വകുപ്പാണ് കിട്ടിയത്? രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ ഒരു ടേണിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി പുതിയതാരാണ്?
വാസവൻ ഇപ്പോൾ കോട്ടയംകാരനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിനാണ് തുറമുഖ വകുപ്പ് കിട്ടിയത്. ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വരുത്തി അങ്ങനെ കിട്ടിയത് നിങ്ങളുടെ മനസ്സിൽ കാണുമായിരിക്കും ഇല്ലേ. ഇപ്പോൾ 21 മന്ത്രിമാരുണ്ട്. ആ ഈ 20 മന്ത്രിമാർ 21 25 അങ്ങ് എടുത്തുകൂടായിരുന്നു. മന്ത്രിമാരെ കുറച്ചുകൂടെ എടുത്തുകൂടായിരുന്നു. അതെന്താ ഭേദഗതി? എന്ത് ഭേദഗതി? എപ്പോ? 91 ഭേദഗതി 2003. 91 ഭരണഘടനാ ഭേദഗതി 2003 പ്രകാരം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയോ നിയമസഭയുടെയോ 15% കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് 21 വരാനുള്ള കാരണം. ശരിയല്ലേ? അപ്പോൾ 91 ഭരണഘടനാ ഭേദഗതി 2003 വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. മന്ത്രിമാരുടെ എണ്ണം തിട്ടപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇങ്ങനെ എടുക്കേണ്ടി വരും അല്ലേ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൂറുമാറ്റം ഒരു ചെറിയൊരു ചുവയുണ്ട് ഉണ്ടാ. ഈ 91 ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റം ഒരു ബന്ധമുണ്ട്, അതും ഇതുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ശരിയല്ലേ? വാസ്തവമാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വരാജ് ട്രോഫിയാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. സ്വരാജ് ട്രോഫി, നിങ്ങൾ സ്വരാജ് ട്രോഫിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കണുണ്ടോ? എങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം. ഇവിടെ സ്വരാജ് ട്രോഫിയെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, സ്വരാജ് ട്രോഫി കൊടുക്കുന്നത് ആർക്കാണ്, ആരാണ് കൊടുക്കുന്നത്? സ്വരാജ് ട്രോഫി ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കുന്നത്? മനസ്സിലായല്ലോ. പിന്നെ ഈ സ്വരാജ് ട്രോഫി ലഭിക്കുന്ന മൊത്തം സ്ഥാപനങ്ങൾ എത്രയാണ്? അതിൽ നിന്നാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പഞ്ചായത്തുകൾ, 941 പഞ്ചായത്തെന്നാണ് ഒന്നും രണ്ടും പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? ഇതൊരു സവിസ്തരമായ വിവരമായിരിക്കണം, മനസ്സിലായില്ല. അതപ്പോൾ ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ 73-74 ഭരണഘടനാ ഭേദഗതി ഞാൻ ചേർക്കും, ഷെഡ്യൂൾ 11-12 ഞാൻ ചേർക്കും, പാർട്ട് 9, 9A, 9B ഞാൻ ഇതിനകത്ത് ചേർക്കും, മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സവിസ്തരമായി സംസാരിക്കും. നിങ്ങളും അങ്ങനെ സംസാരിക്കണം, വേണ്ടേ? നമുക്കൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. ശരി, തുടങ്ങിക്കോളൂ. അതായത് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. സർക്കാർ കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ജില്ലാ പഞ്ചായത്ത്, പിന്നെയുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെയുള്ളത് ഗ്രാമപഞ്ചായത്ത്. മികച്ച നിലവിലെ 2023 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലമാണ് ഏറ്റവും മികച്ച, ഏറ്റവും നല്ല. അതെ, ഭരണഘടനാ സാക്ഷരത കിട്ടിയ ജില്ലയിൽ കൈവരിച്ച ജില്ലയും അത് തന്നെയാണ്. ശരി, കൊല്ലം ജില്ലയാണ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്. രണ്ടാമത്, അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. നിലവിലെ 2023 ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച സ്വരാജ് ട്രോഫി അവാർഡ് കിട്ടിയത് പെരുമ്പടപ്പ്. പെരുമ്പടപ്പും ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ്. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാം? നമ്മൾ പെരുമ്പടപ്പ് പഠിച്ചുകൊണ്ട് പോകും, ഏത് ജില്ലയിലെന്ന് ചോദിക്കും, അപ്പോൾ മറന്നു പോകും. ബാക്കി ഇതൊക്കെ അറിയാം. നിങ്ങൾ ഈ ഒരു ചോദ്യവും ഉത്തരവും പഠിച്ചാലുള്ള പ്രശ്നം നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കും. 2023 ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്ത് സ്വരാജ് ട്രോഫി കൊടുത്തത് ഏതാണ്? പെരുമ്പടപ്പ്. പരീക്ഷയ്ക്ക് ചോദിച്ചത് പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ്? പറഞ്ഞോ. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്. ശരി, പിന്നെ ഇനിയുള്ളത് ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിന് കിട്ടിയത് മുളന്തുരുത്തി എറണാകുളം ജില്ലയിലാണ്. ശരി, കോർപ്പറേഷൻ ആണെങ്കിൽ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആദ്യം വന്ന കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം, അവസാനം വന്ന കോർപ്പറേഷൻ കണ്ണൂരാണ്. ആദ്യമായിട്ട് വൈദ്യുതീകരിച്ചു തന്നെയാണ് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ജനസാന്ദ്രത കൂടുതലായിട്ടുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അത് നമുക്ക് സൂചിപ്പിക്കണം, കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം, തിരുവനന്തപുരം ജില്ലയാണ്. ശരിയല്ല. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നിട്ട് പ്രശ്നമുള്ളത്, കേരളത്തിലാകെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്? മൂന്ന്. മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതലുള്ളതാണ്? കടൽത്തീരം ഉള്ളത് ഏത്? മേയർമാർ സ്ത്രീകൾ ആരൊക്കെയാണ്? ഇത് അറിയാൻ നമ്മൾ ആളുകൾക്ക് താല്പര്യം കാണും. ശരിയല്ലേ? എല്ലാവരും നമ്മളെപ്പോലെ എല്ലാ ദിവസവും കുറിച്ച് വയ്ക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ചിലർ നമ്മൾ ഈ ക്ലാസ് കാണുന്നവർ തന്നെ ധാരാളം പേര് കൂലി വേലയ്ക്ക് പോകുന്നവരാണ്. അവർ പലരും പറയണത് അവരിതൊക്കെ കേട്ടോണ്ടാണ് പോകണമെന്നാണ്. ശരി, പറയാമല്ലോ അല്ലേ? ശരി, പറഞ്ഞോളൂ. കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 ആണ്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 1200
941 ഗ്രാമപഞ്ചായത്തുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ജില്ലാ പഞ്ചായത്ത് 14. ജില്ലാ പഞ്ചായത്ത് 14. ശരി. ബ്ലോക്ക് പഞ്ചായത്ത് 152. ശരിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 152. ശരി. ഇനി കോർപ്പറേഷൻ 6. ശരി. മുനിസിപ്പാലിറ്റി 87. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിട്ടും അല്ലേ? ശരിയാണ്, അത് നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ്. അത് മാത്രമല്ല 941 ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട്? 941 പഞ്ചായത്തുകളുണ്ട്. ശരി. അപ്പൊ ഇനി അവിടെ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? അത് ഒരു ക്വസ്റ്റ്യൻ. മലപ്പുറം. അത് അതിനോടനുബന്ധിച്ച് അവിടെ രണ്ട് ക്വസ്റ്റ്യൻ കിടന്ന് കളിക്കുകയാണ്. ഏതാണെന്ന് അറിയാമോ? ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എം എൽ എമാർ കൂടുതലുള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയാണ്. അത് നമുക്കൊരു നല്ല ക്വസ്റ്റ്യനാണ്. പണ്ട് നമ്മൾ കേരളം കൊണ്ട് വെള്ളച്ചാട്ടം നമ്മൾ പഠിച്ചുകൊണ്ട് പോയ ഒരിക്കും കിട്ടിയ ആ ക്വസ്റ്റ്യൻ, അത് മലപ്പുറം ജില്ലയിലാണ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതലുള്ളത്. ശരിയല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ് മുനിസിപ്പാലിറ്റി കൂടുതലുള്ളത്. ശരിയല്ലേ? കോർപ്പറേഷൻ 6 നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ വിജ്ഞാനം ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ 6 കോർപ്പറേഷനിൽ എത്ര കോർപ്പറേഷനിൽ വനിതകൾ ഹെഡായിട്ട് വരണം? അത് നാലൊന്നുകൂടി എന്താ ഇച്ചിരി വൈഷ്ണവി, നാലെണ്ണത്ത് കൊടുത്തുകൂടെ? 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളും ഹെഡും എത്ര ശതമാനം? 50%. ഈ കൗൺസിലർ മാത്രമല്ല, പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, പിന്നെയോ ഭരണസാരഥ്യം വഹിക്കുന്നതും 50% കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ 6 കോർപ്പറേഷനിൽ എത്ര കോർപ്പറേഷൻ? വനിതാ മേയർ തന്നെ വരണം. ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞിട്ട് ആ വനിതാ മേയർമാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? തിരുവനന്തപുരത്തുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. ശരിയാണ്. അടുത്തത് കൊല്ലമാണ്. കൊല്ലത്തുള്ള വനിതാ മേയറാണ് പ്രസന്ന ഏണസ്റ്റ്. ശരിയാണ്. കോഴിക്കോടാണ് ബീന ഫിലിപ്പ് അല്ലേ? ശരിയാണ്. ഈ മൂന്നിടത്ത് വനിതാ മേയർമാരുള്ളു. അപ്പോ കോർപ്പറേഷന്റെ ഹെഡാണ് മേയറാണ്. അതേസമയം മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലോ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലേ? പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തന്നെയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ്. ശരി. ആ പറഞ്ഞ വളരെ നല്ലൊരു നോളജാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ ബോധ്യമായിട്ട് ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ബെനിഫിറ്റ് പട്ടണങ്ങളിൽ കിട്ടുമോ? ജില്ലാ പഞ്ചായത്തിന്റെ ബെനിഫിറ്റ് ആർക്കുള്ളതാണ്? ഗ്രാമങ്ങളിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മഹിളാ സമൃദ്ധി യോജന കേന്ദ്ര ഗവൺമെന്റാണ്, അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നഗരപ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാം നിങ്ങൾ ഉത്തരം പറയണം. അങ്ങനെ ഒരു ദിവസം കൂടെ ചോദിക്കാം. MGNREGA തൊഴിലുറപ്പ് പദ്ധതി 333 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം, അത് നമ്മൾ പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പൊ MGNREGA കേരളത്തിൽ മുഴുവൻ ഇത് ബാധകമാണോ? അല്ല, ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം. ഗ്രാമപ്രദേശങ്ങൾക്ക് മാത്രമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. ശരിയല്ലേ? ഇപ്പൊ ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏത്? MGNREGA എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോളജ് തന്നെയാണ്. ഇനി ജനന മരണം രജിസ്റ്റർ ചെയ്യാനുള്ളത് എവിടെയാണ്? എത്ര ദിവസത്തിനകത്ത് നടന്നിരിക്കണം? 21 ദിവസത്തിനകത്ത് ജനന മരണം രജിസ്റ്റർ ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? സ്ഥാപനങ്ങളിൽ തന്നെയാണ്. എത്ര ദിവസത്തിനകത്ത്? 45 ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണം അല്ലേ? ഈ പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് വിനോദ നികുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിർക്കൂ? ഇല്ല. എന്തുകൊണ്ട്? വിനോദ നികുതി ആർക്കും അവകാശപ്പെട്ടതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, സിനിമ, നാടകം ഇതൊക്കെ ഉള്ളത് അതൊക്കെ വിനോദ നികുതിയിൽ പെടുന്നതാണ്. അത് ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നികുതിയാണ് യഥാർത്ഥത്തിൽ കെട്ടിട നികുതി. കെട്ടിട നികുതി ഒരു അല്ലേ? കെട്ടിട നികുതി, ബിൽഡിംഗ് ടാക്സ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണെന്നുള്ളത് ഒരു സംശയം വേണ്ട. ശരി. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, 2024 പിറന്നത് എവിടെയാണ്?
കിരിബാട്ടി. ഈ കിരിബാട്ടി എവിടെയാണ്? പസഫിക് സമുദ്രത്തിൽ ഓഷ്യാനയുടെ ഭാഗമാണ്, ഓസ്ട്രേലിയയുടെ ഭാഗമാണ് അല്ലേ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് കിരിബാട്ടി അല്ലേ. അത് അവിടെ കിട്ടും, ഞാൻ അത് ചോദിക്കാനല്ല. ഇന്ന് 2024 തുടങ്ങിയിട്ട് എത്രാമത്തെ ദിവസമാണ്? ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പഠിച്ചു? രണ്ട് ദിവസം നിങ്ങൾ എത്ര മണിവരെ പഠിച്ചു? ഈ രണ്ട് ദിവസം നിങ്ങൾ ഈ വരാൻ പോകുന്ന പരീക്ഷയെ കുറിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചോ. എത്ര പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്? ഇപ്പം ലാസ്റ്റിൽ അപേക്ഷിക്കാനുള്ള അതിനെല്ലാം നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞോ? പഞ്ചായത്ത് സെക്രട്ടറി അപേക്ഷിക്കാനുണ്ട്, സെക്രട്ടേറിയറ്റ് പോയുണ്ട്, പോലീസ്, വനിതാ പുരുഷനുണ്ട്, എസ് ഐമാരുണ്ട്. ഇതൊക്കെ അപേക്ഷിച്ചോ? അപേക്ഷിച്ച് അവിടെ ഇരുന്നാൽ പോരാ. ഇവിടെ ചക്രവാണി ക്ലാസ്സസ് 2.0 അല്ലെങ്കിൽ ഫ്രണ്ട് സ്റ്റഡി സെൻറ്റർ, ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾക്ക്, ഫീസ് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഒരു വർഷം 2000 രൂപ അവരെ ഇന്ന് ഈടാക്കിക്കൊണ്ട് 6 ദിവസം ഫുൾ ടൈം ക്ലാസ്, രാവിലെ 9:30 മുതൽ 3:30 വരെയുള്ള ക്ലാസ് നടന്നു വരികയാണ്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ് ചേരാം. ഒരു നൈറ്റ് ക്ലാസ് ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആ ക്ലാസ് ചേരാം. എൽ പി യു പി അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ആ ക്ലാസ് ചേരാം. ഫിസിക്കൽ കായിക പരിശീലനം നിരന്തരം നടത്തി വരികയാണ്, അതിൽ ചേരാം. ഇതെല്ലാം നിങ്ങൾക്കൊരു ഇൻഫർമേഷനായി ഞങ്ങൾ പറയുകയാണ്, ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള സവിസ്തരമായ അഭിപ്രായം, നല്ലതായാലും മോശമായാലും എല്ലാം വെട്ടി തുറന്ന് നിങ്ങൾ എഴുതി ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.